അങ്ങനെ മറ്റൊരു ഇലക്ഷൻ കൂടി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കഴിയുമ്പോൾ ഇടത് തരംഗം ആഞ്ഞടിച്ചിരിക്കുകയാണ് കേരളത്തിൽ. ഇത് വെറുമൊരു ആഞ്ഞടി മാത്രമല്ല, കൊടുങ്കാറ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിൽ ഒരു വരവ് കൂടി വരേണ്ടി വരും എന്ന രീതിയിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. അത് കൃത്യമായി നടന്നിരിക്കുന്നു. കേരളം വീണ്ടും ചുവന്ന് തുടുത്തിരിക്കുകയാണ്. 140 സീറ്റുകളിൽ 100 സീറ്റുകളിലോളം ലീഡ് ഉയർത്തി LDF ഭരണം ഉറപ്പിച്ചിരിക്കുകയാണ്. ധർമ്മടത്ത് ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെതായ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ഭൂരിപക്ഷം കൂട്ടി വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. പാലക്കാട്, തൃശൂർ നേമം മണ്ഡലങ്ങളിൽ NDA കടുത്ത മത്സരം കാഴ്ചവെച്ചുവെങ്കിലും പിന്നീട് അവർ പുറകോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ഇക്കുറിയും NDAക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനായില്ല എന്നുള്ള കാര്യം ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം ജില്ലയിലും LDF ആധിപത്യം തന്നെയാണ്. ആറ്റിങ്ങലിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടെയാണ് LDF സ്ഥാനാർത്ഥി OS അംബിക വിജയത്തിലെത്തിയിരിക്കുന്നത്. ചിറയൻകീഴിൽ V ശശിയും വർക്കലയിൽ അഡ്വക്കേറ്റ് V ജോയിയും സീറ്റ് നിലനിർത്തി. ഇതൊക്കെ കാണിക്കുന്നത് എന്തായാലും തീർച്ചയായിട്ടും ഒരു ഇടത് തരംഗം ഭരണ തുടർച്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ ശരി വയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ LDF സർക്കാർ തങ്ങളുടെ ഓരോ അജണ്ടയും മുന്നോട്ട് വയ്ക്കുന്നതും ആ അജണ്ടയിൽ അവർ വിജയിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആറ്റിങ്ങലിലും മികച്ച പ്രകടനമാണ് LDF സ്ഥാനാർത്ഥി കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുള്ള മണ്ഡലങ്ങളിലും LDF കൃത്യമായ അനുകൂലമായ കാറ്റ് ഓരോരുത്തർക്കും കാണുവാൻ കഴിയും. ഹൃദയപൂർവ്വം ന്യൂസിന് വേണ്ടി ശശികുമാർ നഗരി ആറ്റിങ്ങലിൽ നിന്നും.